യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നിങ്ങളുടെ അച്ഛമ്മയായിട്ടുള്ള പഴയ ധാരണ പ്രകാരം മുകുന്ദനണ്ണി എന്നുള്ള ആരെയും കട്ടിട്ടും പിടിച്ചുറച്ചിട്ടൊന്നുമില്ല. കണ്ടവൻ കട്ടുകൊണ്ടുപോകാതിരിക്കാൻ കാവൽ നിന്നിട്ടേ ഉള്ളൂ. ഒന്നും ഒരിക്കലും കട്ടുകൊണ്ട് പോകാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പിടിച്ചു പറിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. അങ്ങനെയായിരുന്നെങ്കിൽ കവേരി നീ എന്റെ മുന്നിൽ കണ്ണീരോടെ നിൽക്കില്ല. എന്റെ പെണ്ണായി എന്റെ ഹൃദയത്തിൽ സദാ പുഞ്ചിരിച്ചു നിൽക്കുക. പോകാൻ വരട്ടെ. എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ പറഞ്ഞില്ല. പേടിക്കണ്ട, പ്രണയത്തെക്കുറിച്ചല്ല പ്രതികാരത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. പ്രതികാരം മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. എന്റെ ഉമ്മയുടെ കൊലയാളിയെ ഞാൻ വെറുതെ വിടില്ല. അതിലെന്റെ മനസ്സാക്ഷിക്കോ എനിക്കോ രണ്ടഭിപ്രായമില്ല. കവേരി നിന്റെ കണ്ണീരിനോ യാതനയ്ക്കോ എന്നെ സ്വാധീനിക്കാനാവില്ല. ഞാൻ അന്ന് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. പെണ്ണിന്റെ കണ്ണീരിന് വിശുദ്ധിയുണ്ട്, അത് വെറുതെ പാഴാക്കി കളയരുത്. ഇനി ഒരിക്കലും കാണരുത്. മാധവൻ നമ്പ്യാർ, എം എൻ ആൻഡ് സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, പത്തിയൂർ പി ഒ, കായംകുളം. ഇത്രയും കാലത്തിനിടയ്ക്ക് ഇങ്ങനൊരു ഫേമിനെ പറ്റി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞാനും കേട്ടിട്ടില്ല. ചിലപ്പോ ഇതൊരു ഫേക്ക് അഡ്രസ്സാവും. നമ്മളെ ഒഴിവാക്കാൻ അലക്സാണ്ടർ കണ്ടുപിടിച്ചൊരു വഴി. ഏയ്, അതാവില്ല. നമ്മളേതായാലും അയാളെ അന്വേഷിച്ചു പോവെന്ന് അലക്സാണ്ടർ സാറിന് അറിയാലോ. എടോ, നമ്മൾ എന്തിനാ ജനനി ഇയാളെ അന്വേഷിച്ചു പോകുന്നത്? അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രയോജനം ഉണ്ടായാലും ഇല്ലെങ്കിലും നമുക്കൊന്ന് പോണം ഹരി. ആ അലക്സാണ്ടർ പറഞ്ഞ കേട്ടില്ലേ, ഈ മാധവൻ നമ്പ്യാർ ആള് വലിയ കുഴപ്പക്കാരനാണെന്ന്. ആയിക്കോട്ടെ, പക്ഷെ നമ്മളൊന്ന് ശ്രമിക്കുന്നതിൽ തെറ്റില്ലല്ലോ. വേണ്ടോ, നമുക്ക് മറ്റെന്തെങ്കിലും ബിസിനസിനെ കുറിച്ച് ആലോചിക്കാം. അതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. ഈ ഫാമിന്റെ പേരില് നമുക്ക് ബാങ്ക് ലോൺ സാങ്ഷൻ ആയിരിക്കുന്നത്. പറഞ്ഞ ഡേറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ലോൺ ക്യാൻസൽ ആയി പോവും. അല്ല, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞില്ലേ, ഒറ്റ വഴിയേ ഉള്ളൂ. അയാൾ പുലിയോ പൂച്ചയോ എന്തോ ആവട്ടെ, നമ്മൾ അയാളെ നേരി കണ്ട് സംസാരിക്കുന്നു. പോയാലൊരു വാക്ക് കിട്ടിയാ ഇത് നമുക്ക് നമ്മുടെ ജീവിതമോ. ഹരി ഹരി, വണ്ടി എടുക്ക്. നിന്റെ അമ്മ അച്ഛൻ കെആർകെയാണോ? അയ്യോ, ഇങ്ങനെ നോക്കല്ലേ, ഞാനങ്ങ് ദഹിച്ചു പോവൂടി. പെണ്ണെ, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവൻ ഈ ജന്മത്ത് വീൽ ചെയറിന് എഴുന്നേക്കോന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവം അറിഞ്ഞ് അവനെ തളർത്തിട്ടതാ. നീ ഇങ്ങനെ ചാടി തുള്ളാതടി പോത്തെ, ഞാനൊന്ന് മുഴുവൻ പറഞ്ഞോട്ടെ.
അല്ലെങ്കിൽ നീ തന്നെ പറ. ജാതകൊന്ന് മാറിപ്പോയില്ലായിരുന്നെങ്കിൽ നീ അവനും കൂടി അന്ന് ഒളിച്ചോടില്ലായിരുന്നോ? എന്താ അതിന്റെ അർത്ഥം? ദൈവം നിനക്ക് വിധിച്ചതേ എന്റെ മോനെ. ഈ ലോകത്തിലുള്ള എല്ലാവർക്കും അത് മനസ്സിലായി. നിനക്കൊഴിച്ച് ഇനിയെങ്കിലും ഒന്ന് നന്നാവാ നോക്കടി. മര്യാദക്ക് എന്റെ ചെറുക്കനെ സ്നേഹിച്ച് അവന്റെ കുഞ്ഞുങ്ങളെയും പറ്റ് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണായിട്ട് ജീവിക്കാൻ ശ്രമിക്കടി. എന്റെ മോനെ എന്താടി ഒരു കുറവ്? പഠിപ്പിന് പഠിപ്പില്ലേ, സ്വത്തിന് സ്വത്തില്ലേ, സൗന്ദര്യത്തിന് സൗന്ദര്യമില്ലേ? ഇങ്ങനെ എല്ലാം തികഞ്ഞൊരു ചെറുക്കനെ നിനക്ക് എവിടുന്ന് കിട്ടും പെണ്ണെ? അപ്പൊ ഈ പഴഞ്ചൊല്ലിന് പതിലില്ലാന്ന് പറയുന്നത് ശരിയല്ലേ ഏച്ചി? എന്താടി? അല്ല, ഈ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അതെടി, ഞാൻ കാക്ക തന്നെയാ, എന്റെ മോനും കാക്കയാ. ഈ കാക്ക എന്ന് പറഞ്ഞാലേ അത്ര തരന്താന്ന പക്ഷിയൊന്നല്ല, ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള പക്ഷിയാ. സാക്ഷാൽ ശനി ഭഗവാന്റെ വാഹന. ചത്തുപോയ തന്തയും തള്ളി നീയൊക്കെ കൈകൊട്ടി വിളിക്കുമ്പോ ചോറ് കൊത്തി തിന്നാൻ വരുന്നതേ കൊക്കും മയിലും കുരുവിയൊന്നല്ല, കാക്കയാ. നല്ല ഒന്നാം തരം ബലിക്കാക്ക. കാക്കൊന്നുമില്ലെങ്കി നിന്റെ ഒക്കെ മറ്റോമാരെ ഗതി കിട്ടാ പ്രേതായിട്ട് ഇവിടെ കലയും. കാക്കയുടെ കുറ്റം പറയുന്ന അവളുമാര്, അതെങ്ങനാ? വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഒറ്റണത്തിന് വിവരമില്ലല്ലോ. കൊറേ മാതാമകൾ വന്നേക്കുന്നു, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വരുന്ന 15-ാം തീയതി ആലപ്പുഴ ആറ്റുവക്കില് മാണിക്യമംഗലത്തെ ചുണ്ടന്റെ പണി തുടങ്ങുന്നുണ്ടെങ്കിൽ, ശുഭമുഹൂർത്തത്തിൽ ആഞ്ഞിലിത്തടിയിൽ ആശാൻ ഉള്ളി കുത്തുന്നുണ്ടെങ്കിൽ, അതിനു മുമ്പ് എന്റെ മോൻ സുനീഷ് കുമാറിന്റെ ശാന്തി മുഹൂർത്തം നടന്നിരിക്കണം. ഇല്ലെങ്കിലേ ഉളി കുത്താൻ പോകുന്നത് നിന്റെ ഒക്കെ ചങ്കിലായിരിക്കൂടി. ഓർത്തോ, കമലാക്ഷി പറഞ്ഞാ പറഞ്ഞതാ, കെട്ടിലമ്മമാര് നേരം കിട്ടുമ്പോ എന്റെ മരുമോളെ ഒന്ന് നന്നായിട്ട് ഉപദേശിക്കും. പിള്ളേരല്ലേ പിണ്ണാക്കല്ലേ എന്നും പറഞ്ഞ് ക്ഷമിക്കുമ്പോ തലേ കയറി നരങ്ങു അവള്. കാണിച്ചരാടി നിങ്ങളൊക്കെ. കമലാക്ഷി ഒന്ന് നിന്നെ. എന്താടി? ഇതുവരെ ഇത് ഞങ്ങൾക്കൊരു വാശിയല്ലായിരുന്നു, ഇപ്പൊ വാശിയ. ഈ നിൽക്കുന്ന പെണ്ണിന്റെ അനുവാദം ഇല്ലാതെ ഈ ജന്മം നിങ്ങളുടെ മകൻ ഇവളുടെ ദേഹത്ത് തൊടില്ല, തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. വള്ളം പണി തുടങ്ങുമ്പോ, ആഞ്ഞിലിത്തടിയിൽ ആശാരി ഉളി കുത്തുമ്പോ ആരാരുടെ ചങ്കിലാ കുത്താൻ പോകുന്ന കാത്തിരുന്ന് കണ്ടോ പെണ്ണുമ്പിളെ? പറയുന്നതേ മാണിക്യമംഗലത്തെ മരുമക്കള്. നമുക്ക് കാണാടി. കാണാം. ചേച്ചി, നീ പേടിക്കണ്ട, ഞങ്ങളില്ലേ കൂടെ. ഉളികുത്തൽ മഹോത്സവം അതെന്നാ പുല്ല? അത് ഞങ്ങൾ ആലപ്പുഴക്കാർക്ക് മാത്രമുള്ള ഒരു ആചാരമാണ്. ഞങ്ങൾ ഈ പുതിയ വള്ളത്തിന്റെ പണി തുടങ്ങുമ്പോ ഈ കർമ്മം നടത്തും. വലിയ ആഘോഷമാ. കരക്കാരെയൊക്കെ വിളിച്ചു വരുത്തി സദ്യയൊക്കെ കൊടുത്ത് മാണിക്യമംഗലത്ത് ചുണ്ടന്റെ പണി ഞങ്ങൾ തുടങ്ങാൻ പോവാണല്ലോ. നമ്മുടെ ഉമാമഹേശ്വരൻ ആചാര്യ ശില്പി വലിയ ഫേമസാ. എല്ലാം കൂടെ എത്ര രൂപ ചെലവ് വരും? എല്ലാം കൂടി ലക്ഷങ്ങളാവും. ആഞ്ഞിലിത്തടിയിലല്ലേ പണി, അത് 150 അടി നീളത്തിൽ. അത് ശരി, ഇത്രയും കാശ് കയ്യിൽ വെച്ചിട്ടാണോ അയച്ചുകളെ? എന്റെ കൊട്ടേഷൻ പണം തരാത്തത്. ഇൻവെസ്റ്റ് ചെയ്ത് ഞങ്ങളല്ല, ആ അച്ഛമ്മേ. ഈ പറഞ്ഞ അച്ഛമ്മയെ കൊല്ലാനല്ലേ നിന്റെ ഏട്ടൻ എനിക്ക് പുതിയ കൊട്ടേഷൻ തന്നിരിക്കുന്നത്? അതിപ്പോ ജയിലിൽ നിന്ന് വിശ്വനാഥ മുതലാളി എന്നെ ബന്ധപ്പെട്ടിരുന്നു, അതല്ലേ നിന്നെ കാണണമെന്ന് ഞാൻ പറഞ്ഞത്? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. നിന്നോട് പറയാനല്ലേ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോ അച്ഛമ്മയെ കൊല്ലാൻ ഭായി തീരുമാനിച്ചല്ലേ? അതെ.